അടിമാലി SNDP വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ ചിലവ് കുറഞ്ഞ ഓട്ടോമേഷൻ ഡിവൈസുമായി വിപണിയിലേക്ക്. ഇന്റർനെറ്റിന്റെ സഹായത്തോടെ ലോകത്തെവിടെ നിന്നും ഇലക്ട്രിക് ഉപകരണങ്ങൾ നിയന്ത്രിക്കാൻ സാധിക്കും എന്നതാണ് ഓട്ടോമേഷൻ ഡിവൈസുകളുടെ പ്രത്യേകത. അടിമാലി SNDP വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ ചിലവ് കുറഞ്ഞ ഓട്ടോമേഷൻ ഡിവൈസുമായി വിപണിയിലേക്ക്. ഇന്റർനെറ്റിന്റെ സഹായത്തോടെ ലോകത്ത് എവിടെ നിന്നും ഇലക്ട്രിക് ഉപകരണങ്ങൾ നിയന്ത്രിക്കാൻ സാധിക്കും എന്നതാണ് ഓട്ടോമേഷൻ ഡിവൈസുകളുടെ പ്രത്യേകത. താരതമ്യേന വില കൂടുതലായതുകൊണ്ട് ഓട്ടോമേഷൻ ഡിവൈസുകളും സ്വിച്ചുകളും സാധാരണക്കാർക്ക് കയ്യെത്തും ദൂരത്താണ്. സ്കൂളിലെ ഇലക്ട്രീഷ്യൻ ഡൊമസ്റ്റിക് സൊല്യൂഷൻസ് ബ്രാഞ്ചിലെ 4 വിദ്യാർത്ഥികൾ തങ്ങളുടെ ലാബിൽ അധ്യാപകരുടെ സഹായത്തോടെ നിർമ്മിച്ചെടുത്ത ഓട്ടോമേഷൻ ഡിവൈസിലൂടെ 4 ഇലക്ട്രിക് ഉപകരണങ്ങളെ നിയന്ത്രിക്കാൻ സാധിക്കുന്നതാണ്. ഇതിനായി വരുന്ന മുതൽ മുടക്ക് 1000 രൂപയിൽ താഴെയാണ്. ആദ്യം കുട്ടികൾ തങ്ങളുടെ വീടുകൾ ഓട്ടോമേഷൻ ചെയ്തു. പ്രധാനമായും നമ്മൾ ഉപയോഗിക്കുന്ന പാർട്സ് എന്ന് പറയുന്നത് ഒരു ESP മോഡ്യൂളും അതുപോലെ തന്നെ ഒരു റിലേയുമാണ്. സാധാരണയായിട്ടുള്ള ഏതൊരു വയറിങ്ങിലും നമുക്ക് ഈ മോഡ്യൂള് സെറ്റ് ചെയ്യാൻ പറ്റും. പദ്ധതി വിജയിച്ചതോടെ അടിമാലിയിലെ ഒരു ഹോം സ്റ്റേയിൽ ഓട്ടോമേഷൻ വർക്ക് ചെയ്ത് കുട്ടികൾ വിജയകരമായി പൂർത്തിയാക്കി. ആവശ്യമുള്ള മെറ്റീരിയൽസ് ഓൺലൈനിലൂടെയാണ് വാങ്ങിക്കുന്നത്. തുടർന്നും ഓട്ടോമേഷൻ വർക്കുകളുമായി വിപണിയിൽ ഇറങ്ങാനാണ് കുട്ടികളുടെ തീരുമാനം. വിദ്യാർത്ഥികളായ മിഥുൻ, സുരേഷ്, ലാമിയ, ഷമീം, അശ്വിൻ ബിജു, ഫിന്നി ജോർജ്, അധ്യാപകൻ നിഖിൽ നാഥ്, PS, സ്കൂൾ പ്രിൻസിപ്പൽ MS അജി എന്നിവർ നേതൃത്വം നൽകുന്നു. ചെയ്യുകയും വീടുകളിൽ ചെയ്യാൻ സ്വിച്ചുകളടക്കം സ്വിച്ചുകൾ നമുക്ക് എവിടെ ഇരുന്ന് വേണമെങ്കിലും കൺട്രോൾ ചെയ്യാവുന്ന രീതിയിലുള്ള ഒരു ഡിവൈസാണ് ഈ ഓട്ടോമേഷൻ ഡിവൈസ്. അതായത് നമുക്ക് അന്യ രാജ്യങ്ങളിൽ ഇരുന്ന് പോലും നമ്മുടെ വീട്ടിലെ സ്വിച്ചുകൾ ഏത് സ്വിച്ചിനെ വേണേലും, മോട്ടറോ അല്ലെങ്കിൽ ലൈറ്റുകളോ ഏത് സ്വിച്ചിനെ വേണേലും നമുക്ക് ഏത് രാജ്യത്തിരുന്ന് വേണേലും ഓപ്പറേറ്റ് ചെയ്യാവുന്ന രീതിയിലുള്ള ഒരു ഡിവൈസാണ് ഇവർ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. അത് പരീക്ഷണാടിസ്ഥാനത്തിൽ ഇവരുടെ തന്നെ സ്വന്തം വീടുകളിൽ ഫസ്റ്റ് ഇത് ഇൻസ്റ്റാൾ ചെയ്യുകയും അതിനുശേഷം അടിമാലിയിൽ തന്നെയുള്ള വിവിധ സ്ഥാപനങ്ങളിൽ ഇത് ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അതൊരു വൻ വിജയമായി മാറി. ന്യൂസ് ബ്യൂറോ അടിമാലി.